ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റേസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ബ്രെഡ് കൊണ്ടുള്ള ഒരു ഗുലാബ് ജാമിൻ്റേതാണ്. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് വീട്ടിലൊരു ബ്രെഡും കുറച്ച് പഞ്ചസാരയും ഉണ്ടായാൽ മാത്രം മതി. ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇനി ആദ്യം തന്നെ ഒരു 10 ബ്രെഡ് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ സൈഡ് കട്ട് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല. കട്ട് ചെയ്തെടുത്താൽ നമ്മൾ ഗുലാബ് ജാമു കഴിക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗം നല്ല വൈറ്റ് കളറിൽ കിട്ടും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം പാല് ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിതിലേക്ക് ആദ്യം തന്നെ 4 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർക്കുന്ന സമയത്ത് ഒരിക്കലും കൂടിപ്പോകാൻ പാടില്ല. നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ അളവിനനുസരിച്ചിട്ട് പാല് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കൂടി പാല് ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 8 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്തിട്ടുള്ളത്. ഇതിപ്പോൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഇതിങ്ങനെ കയ്യിലെടുത്തിട്ട് റൗണ്ടാക്കി എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇനി ഇതിൽ നിന്ന് കുറച്ച് കുറച്ചായി എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് മാറ്റിവെക്കാം. ഇത് നമ്മൾ നല്ലോണം പ്രസ് ചെയ്തിട്ട് തന്നെ വേണം ബോൾസാക്കി എടുക്കാൻ. അല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് ചെറുതായിട്ട് പൊട്ടി വരും. ഇനി ഇതിൽ നിന്നെല്ലാം തന്നെ ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കുന്നുണ്ട്. എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ചൂടായി വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു നുള്ള മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ മാവ് മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ ബോൾസായി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഇത് ഉൾഭാഗം കുക്കാവാതെ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതൊരു സ്പൂണ് കൊണ്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നതുവരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അധികമായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നല്ല കറക്റ്റ് കളറായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് 1-2 ബൗൾസ് ചെറുതായി പൊട്ടിപ്പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല.
ഞാൻ ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ രണ്ട് ഏലക്കായി കുത്തിയിട്ടിട്ടോ അഥവാ പൊടിച്ചെടുത്തിട്ടോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്കായി ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ടിയായി വരുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ലോണം കട്ടിയാവണമെന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് മാറി വന്നാൽ മതി. ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബൗൾസ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു 30 മിനിറ്റ് എങ്കിലും ഒരു മൂടി വെച്ചിട്ട് മൂടി കൊടുത്തിട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോൾ 1-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട്. പഞ്ചസാര സിറപ്പൊക്കെ തന്നെ ബൗൾസെല്ലാം കൂടി വലിച്ചെടുത്തിട്ട് ഇത് നല്ലോണം വിയർത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബ്രെഡ് കൊണ്ടുള്ള ഗുലാബ് ജാമു ഇവിടെ റെഡി ആയിട്ടുണ്ട്. മധുരം ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണ് കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുത്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.